അമിതമായ പെട്രോൾ ഡീസൽ വില വർധനയിൽ പ്രതിഷേധിച്ച് സംസ്ഥാനമാകെ എൽ ഡി എഫ് നടത്തുന്ന പ്രതിഷേധത്തിൻ്റെ ഭാഗമായി കൂത്താട്ടുകുളത്ത് വിവിധ കേന്ദ്രങ്ങളിൽ എൽ ഡി എഫ് പ്രതിഷേധിക്കുന്നു. അതിൻ്റെ വാർത്തയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. ഞാൻ ലോട്ടസ് ലൈഫ് പിച്ച് റിപ്പോർട്ടർ കൂത്താട്ടുകുളം. ഇന്ധന വിലവർത്തനയ്ക്കെതിരെ പ്രതികരിക്കുന്ന ജനങ്ങൾ സാധാരണ ജനങ്ങളുടെ പൈറ്റത്തടിക്കുന്ന രീതിയിലേക്ക് ഈ മഹാമാരി നേരിടുന്ന ഈ സന്ദർഭത്തിൽ ഓരോ ദിവസവും അടിക്കടി വില വർദ്ധിപ്പിച്ച് 100 കവിഞ്ഞിരിക്കുകയാണ്, സെഞ്ചുറി അടിച്ചിരിക്കുകയാണ്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന സ്ഥിതിയിലേക്ക് ജീവിക്കാൻ പറ്റിയാലാത്ത സ്ഥിതിയിലേക്ക് മാറിയിരിക്കുകയാണ്. കാരണം പെട്രോൾ ഡീസൽ വിലവർധനവയ്ക്കെതിരെ ആണ്. ആ പെട്രോൾ ഡീസൽ വിലവർധന ഉണ്ടാകുമ്പോൾ ഏത് ഉപ്പ് തൊട്ട് മുളക് വരെയുള്ള സാധനങ്ങൾക്ക് വില വർദ്ധിക്കുകയും ആ വിലവർധനയിലൂടെ സാധാരണ ജനങ്ങളെ വയറ്റത്തടിക്കുകയും ചെയ്യുന്ന ഈ കേന്ദ്ര നയത്തിനെതിരെ നമ്മുടെ ഈ കൂത്താട്ടുകുളത്ത് വിവിധ കേന്ദ്രങ്ങളിലായി ജനങ്ങൾ പ്രതിഷേധിക്കുകയാണ്. പെട്രോളും ഉൽപ്പന്നങ്ങളുടെ വില നിർണ്ണയ അവകാശം മുൻകാലത്ത് സർക്കാരിലായിരുന്നെങ്കിൽ ഇന്ന് കേന്ദ്ര സർക്കാർ അതിനുള്ള അവകാശം സ്വകാര്യ കുട്ടികൾക്ക് നൽകിയിരിക്കുക, എണ്ണ കമ്പനികൾക്ക് നൽകിയിരിക്കുക. അതിൻ്റെ ഫലമായി അവർ ലാഭേച്ഛ മാത്രം കണ്ടുകൊണ്ട് അടിക്കടി നിരന്തരമായി പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെൻറ് വർദ്ധിപ്പിച്ചിരിക്കുന്ന പെട്രോളിൻ്റെ വില വർധനവ്, ഡീസലിൻ്റെ വില വർധനവ്, നമ്മുടെ പാചകവാതകത്തിൻ്റെ വില വർധനവ് അടിക്കടി ഓരോ ദിവസവും കൂടുകയാണ്. 100 അപ്പുറം കടന്നിരിക്കുകയാണ് ഈ വില വർധനവ്. ഇതിനെതിരെയുള്ള പ്രതിഷേധം കേരളത്തിൽ മാത്രമല്ല രാജ്യത്താകമാനം നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഭാഗമായി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ പല പ്രാവശ്യങ്ങളിലായി പല സമയങ്ങളിലായി ഇത്തരത്തിലുള്ള സമരങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അന്യായമായ പെട്രോൾ വില വർധനവ് ഇത് കാലങ്ങളായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളായ മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടായി പറയുന്നൊരു കാര്യമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പറഞ്ഞു, ഞങ്ങൾ ജയിച്ച അധികാരത്തിൽ വന്നാൽ 1 പെട്രോളിന് 50 അധികാരത്തിൽ വന്ന് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അതിൻ്റെ വില 1 100 നിജപ്പെടുത്തി വീണ്ടും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കേരള സംസ്ഥാനം അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഭക്ഷ്യസാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന ഒരു സംസ്ഥാനം. ഇവിടെ നിത്യോപയോഗ സാധനങ്ങൾക്ക് മുഴുവൻ വില വർദ്ധിച്ചിരിക്കുന്നു. പെട്രോളിയത്തിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിച്ചോടുകൂടി കേരളത്തിലേക്ക് വന്ന അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ലോറികളുടെ ചാർജ് അന്യായമായി വർദ്ധിച്ചിരിക്കുന്നു. അത് ഇറക്കുമതി ചെയ്യുന്ന ഇറക്കിക്കൊണ്ടിരിക്കുന്ന നിത്യോപയോഗ സാധനങ്ങൾ മേൽ കച്ചവടക്കാർക്ക് വില വർദ്ധിപ്പിക്കാതിരിക്കാൻ നിർത്തിയില്ലെന്നു. ഏറ്റവും കൂടുതൽ നമ്മുടെ മാസ ബഡ്ജറ്റുകൾ മുഴുവൻ തകരുന്ന സ്ഥിതിയായി പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവിനോടൊപ്പം പച്ചക്കറികളുടെ വില, അതുപോലെ പലചരക്ക് സാധനങ്ങളുടെ നമ്മുടെ ആഹാരങ്ങൾ നമുക്ക് ആഹാരത്തിനായി ഉപയോഗിക്കുന്ന മുഴുവൻ വസ്തുക്കൾക്കും 2-3 കുതിച്ചു വീഴുകയാണ് വിലകൾ. ആ വില വർധനവ് പിടിച്ചു നിർത്തുവാൻ കേന്ദ്ര ഗവൺമെൻറ് കർഷകർക്ക് അനുകൂലമായ നിലപാടുകൾ എടുക്കുന്നില്ല. വർദ്ധിച്ചു വരുന്ന ഇന്ധന വില വർധനയ്ക്കെതിരെ എൽ ഡി എഫ് നടന്ന പ്രതിഷേധമാണ് നിങ്ങൾക്കിവിടെ കണ്ടത്. എല്ലാ ദിവസവും ഓരോ ദിവസവും ഒരു വില നിയന്ത്രണമില്ലാതെ കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ അനീതിക്കെതിരെ ഉള്ള എൽ ഡി എഫിൻ്റെ ശക്തമായ ഒരു പ്രതിഷേധമാണ് ഇന്ന് ഇവിടെ നടത്തിയത്. കൂത്താട്ടുകുളത്തെ വാർത്തകൾ തീരുന്നില്ല. കൂത്താട്ടുകുളത്ത് നിന്ന് മറ്റൊരു വ്യത്യസ്ത വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം.